ഹലോ, പുതിയ സിനിമകളുടെ കളക്ഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. നേരെ വീഡിയോയിലേക്ക് കടക്കാം. നായകനായും അതിലും ഗംഭീരമായി വില്ലനായും എത്തി വലിയ രീതിയിലുള്ള ഹൈപ്പിൽ നിൽക്കുന്ന വിജയ് സേതുപതി പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ള തമിഴ് ചിത്രമാണ് DSP. പക്ഷെ സ്ഥിരം വിജയ് സേതുപതി സിനിമ പോലെ സിനിമയ്ക്ക് ആദ്യ ദിവസം വേണ്ടത്ര കളക്ഷൻ സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല. 98 ലക്ഷം രൂപയാണ് സിനിമയുടെ ഫസ്റ്റ് ഡേ തമിഴിൽ നിന്നുള്ള കളക്ഷനായിട്ട് കണക്കാക്കപ്പെടുന്നത്. ജിത്തു ജോസഫിന്റെ സംവിധാനത്തിൽ ലാലേട്ടൻ നായകനായി എത്തി ഡയറക്ടർ OTT റിലീസ് ചെയ്ത ദൃശ്യം സിനിമയുടെ ഹിന്ദി റീമേക്ക് ചിത്രത്തിന്റെ കളക്ഷൻ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഏതാണ്ട് 50 കോടി ബഡ്ജറ്റ് കണക്കാക്കുന്ന ദൃശ്യം 2 14 ദിവസം കൊണ്ട് ഇന്ത്യയിൽ നിന്ന് 200 കോടി രൂപയും വേൾഡ് വൈഡ് 240 രൂപയും കളക്ട് ചെയ്തുകൊണ്ട് വലിയൊരു വിജയത്തിലേക്കാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വിനീത് ശ്രീനിവാസൻ പ്രധാന വേഷത്തിലെത്തി ഏതാണ്ട് 5 കോടിക്ക് മുകളിൽ ബഡ്ജറ്റ് കണക്കാക്കുന്ന മുകുന്ദനുണ്ണി അസോസിയേറ്റ് ചിത്രത്തിന്റെ ഇപ്പോഴത്തെ ടോട്ടൽ കളക്ഷനായി കണക്കാക്കുന്നത് 7 കോടി രൂപയാണ്. ഇതിൽ 5.5 കോടിയോളം രൂപ കേരള ബോക്സ് ഓഫീസുകളിൽ നിന്നുള്ള കളക്ഷൻ കൂടിയാണ്. സിനിമ ഇപ്പോൾ തിയേറ്ററുകളിൽ നിന്ന് ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് OTT റിലീസിനായിട്ട് ഒരുങ്ങുകയാണ്. ഒരുപക്ഷെ December 2nd week അതോ 3rd week ആയിട്ട് ചിത്രം OTT റിലീസ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. ഓപ്പറേഷൻ ജാവ എന്ന സൂപ്പർ ഹിറ്റ് മലയാള സിനിമ സംവിധാനം ചെയ്തിരിക്കുന്ന തരുൺ മൂർത്തി സംവിധാനം ചെയ്ത് നമ്മുടെ തല്ലുമാലയിൽ ജംഷി പ്രധാന വേഷം കൈകാര്യം ചെയ്ത് തിയേറ്ററുകളിലെത്തി പോസിറ്റീവ് റെസ്പോൺസ് സ്വന്തമാക്കിയ ചിത്രമാണ് സൗദി വെള്ളയ്ക്ക്. ആ പോസിറ്റീവ് റെസ്പോൺസ് സ്വന്തമാക്കിയെങ്കിലും സിനിമയ്ക്ക് വേണ്ടത്ര കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. സിനിമയുടെ ഫസ്റ്റ് ഡേ കളക്ഷൻ നോക്കുകയാണെങ്കിൽ വെറും 15 ലക്ഷം രൂപ മാത്രമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. അതിരൻ എന്ന ഗംഭീര ത്രില്ലർ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ള വിവേകിന്റെ സംവിധാനത്തിൽ അമലാപ്പോൾ പ്രധാന വേഷത്തിലെത്തിയ ചിത്രമാണ് ടീച്ചർ. നല്ല റെസ്പോൺസ് ലഭിച്ചെങ്കിൽ പോലും സൗദി വെള്ളിക്ക് സിനിമ പോലെ ടീച്ചർ സിനിമയുടെ കളക്ഷനും വളരെ പരിതാപകരമാണ്. 10 ലക്ഷം രൂപ മാത്രമാണ് സിനിമയുടെ ഫസ്റ്റ് ഡേ കേരള കളക്ഷനായിട്ട് കണക്കാക്കപ്പെടുന്നത്. പ്രേമം ചിത്രത്തിനു ശേഷം വലിയൊരു പ്രതീക്ഷയിൽ കാത്തിരുന്ന് അൽഫോൺസ് പുത്രൻ സംവിധാനം ചെയ്ത് ഒരുക്കിയിട്ടുള്ള മലയാള ചിത്രമാണ് ഗോൾഡ്. തിയേറ്ററുകളിൽ നിന്ന് മിക്സ്ഡ് റെസ്പോൺസ് സ്വന്തമാക്കിയ ഗോൾഡ് ചിത്രത്തിന്റെ സെക്കൻഡ് ഡേ കേരള കളക്ഷനായിട്ട് വരുന്നത് വെറും 84 ലക്ഷം രൂപ മാത്രമാണ്. ഫസ്റ്റ് ഡേ അപേക്ഷിച്ച് സിനിമ സെക്കൻഡ് ഡേയിലേക്ക് എത്തുമ്പോൾ വലിയൊരു ഇടിവ് സംഭവിച്ചിരിക്കുകയാണ് കളക്ഷനിൽ. സിനിമയുടെ 2 ദിവസത്തെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷനായിട്ട് കണക്കാക്കുന്നത് 7 കോടി രൂപയ്ക്ക് അടുത്തുമാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും ബൈ.